ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ വിഷയം എന്നുള്ളത് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കൂൾ കലോത്സവ മാപ്പിളപ്പാട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം ഒത്തിരി വീഡിയോ ചെയ്തിരുന്നു, ഈ പ്രാവശ്യം അത് ചെയ്യാൻ പറ്റാത്തില്ല എന്ന് തന്നെ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്ത്, നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്തും അതിൻ്റെ കമൻറ്റിൽ വരുന്നത് കലോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ വർഷത്തെ കലോത്സവങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ സാധിച്ച ഒന്ന് രണ്ട് ഫോൾട്ടുകൾ, അതായത് നമ്മൾ ഒത്തിരി സ്കൂളുകളിൽ നമ്മൾ ജഡ്ജ്മെൻ്റ് ആയിട്ട് പോയ സമയത്ത് അവിടെ കോമ്പറ്റീഷനിൽ മക്കൾ പാടുന്ന പാട്ടുകൾ സെലക്ഷൻ്റെ കാര്യമാണ്. പൊതുവേ സ്കൂളുകളിലൊക്കെ ആ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കും സ്കൂൾ കലോത്സവത്തിനൊക്കെ ജഡ്ജ്മെൻ്റ് ഇരിക്കുക. കാരണം കുറച്ച് പാട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ അറബിഗാനങ്ങളൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും ഇരിക്കുക. കാരണം പുറത്തുനിന്ന് ആളുകളെ അധികം വിളിക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മളങ്ങനെ കുറച്ച് സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മളൊരാൾ മാത്രമേ പുറത്തുനിന്ന് ഉണ്ടാവാറുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ പൊതുവെ ഒരാളെങ്കിലും പുറത്തുനിന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ടീച്ചേഴ്സിന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. കാരണം ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് എന്നുള്ളത് കൂടുതൽ അറിയാത്ത ആളുകൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ, പാട്ട് സംഗതി താളം ശ്രുതി എല്ലാം കാര്യങ്ങൾ അറിയുന്ന ആളാണെങ്കിലും കൂടിയിട്ട് ട്രഡീഷണൽ മാപ്പിളപ്പാട്ടിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയില്ലെങ്കിൽ അവിടെ വരുന്ന പാട്ട് സെലക്ഷൻ അല്ലെങ്കിൽ കുട്ടികൾ സെലക്ട് ചെയ്ത പാട്ടുകൾ ട്രഡീഷണൽ പാട്ടുകളിൽ പെട്ടതാണോ അല്ലേ എന്നുള്ളത് ഒരു സംശയം വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഈ വർഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ലബ്ബൈക്ക പാടുന്നു എന്നുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അത് തുഞ്ചൻ്റെ പൈങ്കിളി പാടി എന്ന് തുടങ്ങുന്ന ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരാര് മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ തുടങ്ങുന്ന ഗാനങ്ങളൊക്കെ, അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ട്രഡീഷണൽ ഒരു ടേസ്റ്റ് തോന്നുന്ന ഗാനങ്ങളാണ്. അപ്പോൾ ഈ ലബ്ബൈക്ക പാടുന്നു എന്നുള്ളത് ഞാൻ പോയിട്ടുള്ള ഒത്തിരി സ്കൂളുകളിൽ അത് കേൾക്കാൻ സാധിച്ചു. ആ മക്കളൊക്കെ നന്നായിട്ട് പാടുന്ന മക്കളാണ്. പക്ഷേ ചില സ്കൂളുകളിൽ നിന്ന് ഈ കുട്ടികളായിരിക്കും സബ് ജില്ലയിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ട്രഡീഷണൽ മാപ്പിളപ്പാട്ടാണ് തോന്നിപ്പോകും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവർ സബ് ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, പാട്ടുകൾ മാറ്റേണ്ട നിർബന്ധമാണ്. കാരണം സബ് ജില്ലയിൽ ഇതുമായിട്ട് പൂർണ്ണമായിട്ടും ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് പഠിച്ച് അഗാധമായ അറിവുള്ള ആളുകളായിരിക്കും സബ് ജില്ലയിൽ വന്നിരിക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ ട്രഡീഷണൽ അല്ല എന്ന ഒരു സംശയം ഉളവാകുന്ന പാട്ടുകളൊന്നും അവിടെ പരിഗണിക്കില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പാട്ടുകൾ ട്രഡീഷണൽ പാട്ടാണെന്ന് 100% ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ഒത്തിരി പേര് മദഹ് ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും പരിഗണിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഏതായാലും നന്നായിട്ട് പാടുന്ന മക്കളൊക്കെ പാട്ടുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം സെലക്ഷൻ്റെ കാരണം കൊണ്ട് നല്ല പാടുന്ന മക്കൾക്ക് ഒത്തിരി വേദികൾ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ പൂർണ്ണമായിട്ടും ട്രഡീഷണൽ പാട്ടുകളാണെന്നുള്ളത്, ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളാണെന്നുള്ളത് ഉറപ്പുവരുത്തുക, അത് അറിയുന്ന ആളുകളോട് ചോദിക്കുക എന്നാണ് ഒന്ന് പറയാനുള്ളത്. ലബ്ബൈക്ക പാടുന്നു എന്നുള്ള പാട്ടുകളാണ് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ചില ആളുകൾ യൂട്യൂബിലൊക്കെ അത് വരികളോടുകൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആ അപ്ലോഡ് ചെയ്ത ആളുകളും ഇത് ട്രഡീഷണൽ പാട്ടാണ് അല്ലെങ്കിൽ കലോത്സവത്തിൽ പാടാൻ പറ്റുന്ന പാട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രത്യേക അത് തമ്പനിയിലൊക്കെ അപ്ലോഡ് ചെയ്ത ആളുകൾ ഒന്നും ചെയ്യൊന്നും വേണ്ട, പക്ഷെ അതിൻ്റെ തമ്പനിയിലൊന്ന് ഇത് കലോത്സവ മാപ്പിളപ്പാട്ടല്ല എന്നുള്ളതൊന്ന് രേഖപ്പെടുത്തിയാൽ അതൊന്നും നന്നാവും. കാരണം മക്കളൊക്കെ അത് കണ്ടിട്ടാണ് അതിന് വരിയെടുത്തിട്ടാണ് വന്ന് പാടുന്നത്. അപ്പോൾ അത് എഴുതിയിട്ടുള്ളത് ജനാബ് ഒ എം കരുവാരക്കുണ്ട് സാറാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒത്തിരി ഗാനങ്ങൾ ട്രഡീഷണൽ പാട്ടുകളുണ്ട്, പക്ഷേ ഒത്തിരി മലയാള ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മലയാള മാപ്പിളപ്പാട്ടുകൾ മലയാള മാപ്പിള ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ മോയിൻകുട്ടി എഴുതിയ എല്ലാ പാട്ടുകളും ട്രഡീഷണൽ പാട്ടാന്ന് നമ്മൾ എന്ത് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ മക്കളൊക്കെ വേദിയിൽ വന്ന് പാടുന്ന സമയത്ത് കൂടുതൽ പിച്ച് ഓവറായത് കാരണം, ശ്രുതി ഓവറായത് കാരണം ഒത്തിരി പ്രയാസപ്പെട്ടിട്ട് പാട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ ഒരുപാട് മക്കളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് പരമാവധി ശ്രദ്ധിക്കുക. കാരണം പിച്ച് കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ആ ഒരു പാട്ട് പ്രത്യേകിച്ച് മാപ്പിള പാട്ടുകളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ ഒത്തിരി പ്രയാസപ്പെടും. കാരണം ഹൈ പിച്ച് ഭാഗങ്ങളൊക്കെ ആനപ്പല്ലവി ചരണം ഭാഗങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുള്ള പാട്ടുകളാണെങ്കിൽ പിന്നെ നമുക്കത് പാടാൻ വേണ്ടിയിട്ട് ശ്രുതി താഴ്ത്തി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ വലിയൊരു മൈനസ് പോയിൻ്റാണ് വരിക. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരേ ശ്രുതിയിൽ പരമാവധി പാടാൻ ശ്രമിക്കുക. പിന്നെ വേദിയിലെത്തിയതിനു ശേഷം പാട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഉടനെ പെട്ടെന്ന് പാടാതിരിക്കുക. നമ്മളൊരു 2-3 സെക്കൻഡ് വൈകിയേച്ച് പ്രശ്നമല്ല, ഇനി 5 സെക്കൻഡ് എടുത്താലും നമ്മൾ ജസ്റ്റ് ഓർത്തെടുത്തിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഓർത്തെടുത്തിട്ട് ജസ്റ്റ് ശ്രുതി പാട്ടിൻ്റെ ഒരു ശ്രുതി പെട്ടെന്നൊരു സുഹറബത്തു എന്നുള്ള പാട്ടാണെങ്കിൽ പെട്ടെന്ന് പാടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ ആ ഒരു പിച്ചിലായിരിക്കും വരിക. അപ്പം നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു കൺട്രോൾ ചെയ്ത് പാടാൻ ശ്രമിക്കാം. മറ്റേ പിച്ച് ഓവറായി പോകുന്നൊരു അവസ്ഥ വരും. ഒരുവിധ ആളുകൾക്കും വരാവുന്ന ഒരു പ്രശ്നമാണ് അത്. ഒരു 10 പേര് മത്സരിക്കണേ 5-6 പേർക്ക് ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ധൃതിയിൽ തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത്.
ഏതായാലും ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.